ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് വീഡിയോ ചെയ്യുന്നത്. ഈ ഓരോ നാളുകാർക്കും അനുകൂലമായിരിക്കുന്ന, വിവാഹത്തിന് അനുകൂലമായിരിക്കുന്ന നാളുകൾ, അത് പുരുഷനും സ്ത്രീക്കും. മറ്റേ ഈ നമ്മൾ ഓരോ നക്ഷത്രത്തിൻ്റെയും അവസാനം നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതപ്പോൾ എല്ലാവർക്കും അതൊരു പ്രയോജനപ്രദമാകാതെ വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമുള്ളത് മാത്രം സെലക്ട് ചെയ്താണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇത് പൊതുവായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചേർക്കാവുന്ന എല്ലാ നാളുകളും ഞാനിതിനകത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഈ വിഭിന്ന ഭരിതസ്ഥിതിയിൽ വളർന്ന പുരുഷന് സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ വിവാഹിതരാകുകയാണ്. ഇവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടൊരു യോജിപ്പില്ലെങ്കിൽ ജീവിതം നരകതുല്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ സാധാരണഗതിയിൽ മുൻപരിചയമില്ലാത്ത രണ്ടുപേർ തമ്മിൽ വിവാഹിതരായാൽ ഇവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും സമരസപ്പെട്ട് ജീവിക്കുമോ എന്നറിയാനുള്ള ഒരു മാർഗവും ആധുനിക ശാസ്ത്രത്തിന് പോലും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് നമ്മുടെ ഈ പുരാതനമായിരിക്കുന്ന ഋഷീശ്വരന്മാർ ഈ ജ്യോതിഷശാസ്ത്രത്തിൽ കൂടെ ചെയ്തു വെച്ചിട്ടുള്ള സഹായം മനസ്സിലാവുന്നത്. സുഖവും സർവ്വസൗഭാഗ്യങ്ങളോടും കൂടിയിട്ട് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊരുത്തം നോക്കിയിരിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര ചേർച്ച അറിയുന്നതിനാണ് നമ്മൾ ജാതക പൊരുത്തം നോക്കുന്നത്. സ്ത്രീ ജനിച്ച കൂറിൻ്റെ 7 കൂറ് മുതലുള്ള നാളുകളാണ് പൊരുത്തത്തിൽ എടുക്കാൻ ഉത്തമം എന്ന് പറയപ്പെടുന്നുണ്ട്. 7 മുതൽ 12 വരെയുള്ള കൂറുകളാണ് എല്ലാവരും എടുക്കുക. അതിൽ തന്നെ 12 കൂറ് എടുക്കരുതെന്ന് പറയപ്പെടുന്നുമുണ്ട്. ഈ സ്ത്രീ ജനിച്ച കൂറിൻ്റെ 2 കൂറിൽ പുരുഷൻ ജനിച്ചാൽ ധനനാശം ഉണ്ടാകാൻ, സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത് പറയപ്പെടുന്നു. 3 കൂറിലാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ സഹോദരനാശവും, 4 കൂറിലാണ് എങ്കിൽ വീട് വിറ്റ് എല്ലാം നഷ്ടപ്പെടാനുള്ള ഇടയുണ്ടാകുമെന്നും പരസ്പരമായിട്ടുള്ള വിരോധം ഉണ്ടാകുമെന്നും, 5 കൂറിലാണെങ്കിൽ പുത്രന്മാർക്ക് നാശം ഉണ്ടാകുമെന്നും, 6 കൂറിലാണെങ്കിൽ ശത്രുക്കൾ വർദ്ധിക്കാനും അതുപോലെ ദുഃഖവും വിരഹവും ആപത്തും ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നുമാണ് ഫലം പറയുന്നത്. സ്ത്രീ ജനിച്ച കൂറിൽ നിന്ന് 6 കൂറിലോ 8 കൂറിലോ ജനിച്ച പുരുഷനെ വിവാഹം ചെയ്താൽ നാശം സംഭവിക്കുക എന്നുള്ളത് പൊതുവായൊരു തത്വമായിട്ട് പറയപ്പെടുന്നുമുണ്ട്. പൊതുവേ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് ഈ നാളും കാർ തമ്മിൽ ചേർക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഉത്തരം പറയുക എന്ന് പറയുന്നത് വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ നാളുകൾ പ്രത്യേകമായിട്ട് ഇതിനകത്ത് ഓരോ പുരുഷനും സ്ത്രീക്കും ഓരോ നാളുകാർക്കും ചേർക്കാവുന്ന നാളുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. ആദ്യം നമുക്ക് ഈ പുരുഷന് സ്വീകരിക്കാവുന്ന നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ വരെയുള്ള നാളുകൾ വിവാഹത്തിന് അനുകൂലമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർതം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, മുക്കാൽ വരെയുള്ള നാളുകാരെ, സ്ത്രീകളെ വിവാഹത്തിന് അനുകൂലമാണ്. ഈ കാർത്തിക മേടക്കൂറുകാർക്ക് കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി ഈ സ്ത്രീ നാളുകൾ യോജിക്കുന്നതാണ്. കാർത്തിക മുക്കാൽ ഇടവക്കൂറുകാർക്കാണെങ്കിൽ ഈ കാർത്തിക ഇടവക്കൂറ് രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, തൃക്കേട്ട ഈ സ്ത്രീ നക്ഷത്രങ്ങൾ ചേർക്കാവുന്നതാണ്. രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ മകയിരം, തിരുവാതിര, പുണർതം, പൂയം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേർക്കാവുന്നതാണ്. മകയിരം ഇടവക്കൂറുകാർക്ക് മകയിരം, തിരുവാതിര, പുണർതം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, തൃക്കേട്ട ഈ നാളുകളാണ് അനുയോജ്യം. മകയിരം മിഥുനക്കൂറുകാർക്കാണെങ്കിൽ മകയിരം, മിഥുനക്കൂറ്,
തിരുവാതിര പുണർതം ആയില്യം മകം ഉത്രം അത്തം ചൂതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം ധനുക്കൂർ ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കാണെങ്കിൽ പുണർതം പൂയം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം തൃക്കേട്ട പൂരാടം മൂലം ഉത്രാടം ധനുക്കൂറിലുള്ള നാളുകൾ വിവാഹത്തിന് അനുയോജ്യമാണ്. പുണർതം മിഥുനക്കൂറുകാരായിട്ടുള്ള പുരുഷന്മാർക്ക് പുണർതം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിരം തൃക്കേട്ട മൂലം പൂരാടം നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമാണ്. പുണർതം കർക്കിടക കൂറുകാർക്കാണെങ്കിൽ പുണർതം കർക്കിടക കൂറുകാരും പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിലുള്ള നാളുകൾ വിവാഹത്തിന് അനുയോജ്യമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ആയില്യം മകം ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം നക്ഷത്രങ്ങളിലുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോഗ്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടത്തിലെ ആദ്യ പകുതിയിലുള്ള നാളുകൾ വിവാഹത്തിനെടുക്കാവുന്നതാണ്. മകം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർക്ക് പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി മുക്കാൽ വരെയുള്ള നക്ഷത്രങ്ങൾ വിവാഹത്തിനെടുക്കാവുന്നതാണ്. പൂരക്കാരായ പുരുഷന്മാർക്ക് പൂരം ഉത്രം അത്തം ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരുട്ടാതി മുക്കാലുകാരി വരെയുള്ള നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമാണ്. ഉത്രം ചിങ്ങക്കൂറുകാർക്ക് ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുകൂലമാണ്. ഉത്രത്തി മുക്കാല് കന്നിക്കൂറുകാർക്ക് ഉത്രം മുക്കാല് അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് വിവാഹത്തിന് അനുയോജ്യം. അത്തം നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാർക്ക് ചിത്തിര ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ഊരുരുട്ടാതി ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോഗ്യമാണ്. ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറി പറഞ്ഞ പുരുഷന്മാർക്ക് ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം പൂരുട്ടാതി ചതയം രേവതി ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. ചിത്തിര തുലാക്കൂറുകാർക്ക് ചോതി വിശാഖം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരുട്ടാതി രേവതി അശ്വതി കാർത്തിക കാല് ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് നല്ലതായിട്ട് യോജിക്കുന്നുണ്ട്. ചോതി നക്ഷത്രത്തിൽ പുറത്ത പുരുഷന്മാർക്ക് ചോതി വിശാഖം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക കാല് വരെയുള്ള നക്ഷത്രങ്ങൾ ചേരുന്നതാണ്. വിശാഖം മുക്കാല് തുലാക്കൂറുകാർക്ക് അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തികക്കാല് നക്ഷത്രങ്ങളാണ് വിവാഹത്തിന് അനുയോജ്യം. വിശാഖം വൃശ്ചികക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി അശ്വതി ഭരണി രോഹിണി മകയിലോ ആദ്യ പകുതിയിലുള്ള നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് അനിഴം കേട്ട മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരുട്ടാതി രേവതി അശ്വതി കാർത്തിക രോഹിണി നക്ഷത്രത്തിലുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമാണ്. കേട്ടക്കാർക്കാണെങ്കിൽ മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി ഭരണി കാർത്തിക രോഹിണി മകയിലോ ആദ്യ പകുതിയുള്ള നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുകൂലമാണ്.
മൂലം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മഹേരം, തിരുവാതിര, പുണർന്നം, മിഥുനം കൂടുതലുള്ള നക്ഷത്രങ്ങൾ അനുയോജ്യമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് ഉത്രാടം, തിരുവോണം, പൂരുട്ടാതി, രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർന്നം, മിഥുനം കൂടുതലുള്ള നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമാണ്. ഉത്രാടം ധനുക്കൂറുകാർക്ക് ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അനുയോജ്യരാണ്. ഉത്രാടം മുക്കാല് മകരക്കൂറുകാർക്ക് ഉത്രാടം മകരക്കൂറ്, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ നക്ഷത്രങ്ങൾ യോജിക്കുന്നവയാണ്. തിരുവോണം നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് തിരുവോണം, അവിട്ടം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, പുണർന്നം, പൂയം, ആയില്യം ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീ നക്ഷത്രങ്ങൾ യോജിക്കുന്നവയാണ്. അവിട്ടം ആദ്യ പകുതി മകരക്കൂറി പിറന്ന പുരുഷന്മാർക്ക് അവിട്ടം, ചതയം, തിരുവോണം, പൂരുട്ടാതി, രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർന്നം, ആയില്യം ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുകൂല്യമാണ്. അവിട്ടം അവസാന പകുതിയായ കുംഭക്കൂറി പിറന്ന പുരുഷന്മാർക്ക് അവിട്ടത്തിലെ ആ കുംഭക്കൂറും തിരുവോണം, ചതയം, പൂരുട്ടാതി, രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർന്നം, ആയില്യം, മകം ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. ചതയം നക്ഷത്രക്കാർക്ക് പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, തിരുവാതിര, പുണർന്നം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രത്തിക്കാല് ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് എടുക്കാവുന്നവയാണ്. പൂരുട്ടാതി കുംഭക്കൂറുകാർക്ക് പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, തിരുവാതിര, പുണർന്നം, പൂയം, മകം, പൂരം ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീജാതകങ്ങൾ ചേരുന്നതാണ്. പൂരുട്ടാതി കാല് മീനക്കൂറുകാർക്ക് പൂരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, തിരുവാതിര, പുണർന്നം, പൂയം, മകം, പൂരം ചിത്തിരക്കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുകൂല്യമാണ്. ഉത്രട്ടാതിക്കാർക്ക് ഉത്രട്ടാതി, രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർന്നം, ആയില്യം, മകം, ഉത്രം, അത്തം ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് എടുക്കാവുന്നവയാണ്. രേവതി നക്ഷത്രക്കാർക്ക് രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, തിരുവാതിര, പുണർന്നം, പൂയം, ആയില്യം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, കന്നിക്കൂറിലുള്ള നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. ഇനി നമുക്ക് ഈ സ്ത്രീകൾക്ക് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ അശ്വതിക്കാരായ സ്ത്രീകൾക്ക് ചിത്തിര, തുലാക്കൂർ, ചോതി, വിശാഖം, അനിഴം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കും. ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം, ഉത്രാടം, തിരുവോണം, ചതയം, പൂരുട്ടാതി, രേവതി, അശ്വതി ഈ നക്ഷത്രത്തിൽ പിറന്ന പുരുഷ നക്ഷത്രങ്ങൾ അനുയോജ്യമാണ്. കാർത്തിക മേടക്കൂറുകാർക്ക് ചിത്തിര, തുലാക്കൂറ്, ചോതി, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, കാർത്തിക മേടക്കൂറ് വരെയുള്ള നക്ഷത്രങ്ങൾ അനുയോജ്യമാണ്. കാർത്തിക ഇടവക്കൂറുകാർക്ക് അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുകൂലമാണ്. രോഹിണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുകൂലമാണ്. മകര ഇടവക്കൂറുകാർക്ക് വിശാഖം, വൃശ്ചികക്കൂറ്, തൃക്കേട്ട, മൂലം, ഉത്രാടം, തിരുവോണം, ചതയം, പൂരുട്ടാതി, രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, മകരം ഇടവക്കൂറുള്ള നക്ഷത്രങ്ങളും അനുയോജ്യമാണ്. മകരം മിഥുനക്കൂറുകാരായിട്ടുള്ള സ്ത്രീകൾക്ക് മൂലം, ഉത്രാടം, തിരുവോണം, ചതയം, പൂരുട്ടാതി, രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, മകരം
ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് മൂലം, പൂരാടം, ഉത്രാടം, അവിട്ടം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാപ്പിയ, രോഹിണി, മകൈരം ഈ നക്ഷത്രങ്ങൾ യോജിക്കുന്നവയാണ്. പുണർവം മിഥുനക്കൂറി പിറന്ന സ്ത്രീകൾക്ക് മൂലം, പൂരാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം മിഥുനക്കൂറുകാരായിട്ടുള്ള പുരുഷ നക്ഷത്രങ്ങൾ യോജിക്കുന്നതാണ്. പുണർവം കർക്കിടകക്കൂറുകാരായ സ്ത്രീകൾക്ക് തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ യോജിക്കും. പൂയ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഉത്രാടം, മകരക്കൂറ്, തിരുവോണം, ചതയം, പൂരുട്ടാതി, രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർവം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ അനുയോജ്യമാണ്. ആയിര്യ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഉത്രാടം, മകരക്കൂറ്, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം, പൂയം ഈ നക്ഷത്രങ്ങൾ യോജിക്കുന്നവയാണ്. മകർ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് അവിട്ടം, കുംഭക്കൂറ്, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം, പൂയം ആയിര്യ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ അനുയോജ്യമാണ്. പൂര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ചതയം, പൂരുട്ടാതി, രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർവം, ആയില്യം, മകം, പൂരം ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ യോജിക്കുന്നവയാണ്. ഉത്രത്തിക്കാല ചിങ്ങക്കൂറുകാർക്ക് അവിട്ടം, കുംഭക്കൂറ്, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം, പൂയം, മകം, പൂരം ഉത്രത്തിക്കാല നക്ഷത്രങ്ങൾ യോജിക്കുന്നതാണ്. ഉത്രത്തി മുക്കാൽ കന്നിക്കൂറുകാർക്ക് ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം, പൂയം, മകം, പൂരം, ഉത്രം ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ യോജിക്കുന്നതാണ്. അത്തം നക്ഷത്രക്കാർക്ക് പൂരുട്ടാതി മീനക്കൂറ്, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം, പൂയം, മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ ചേർക്കാവുന്നവയാണ്. ചിത്തിര കന്നിക്കൂറുകാർക്ക് രേവതി, അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർവം, ആയില്യം, മകം, ഉത്രം, അത്തം, ചിത്തിര അവസാനത്തെ പകുതി അശ്വതി, കാർത്തിക, രോഹിണി, തിരുവാതിര, പുണർവം, ആയില്യം, മകം, ഉത്രം, അത്തം നക്ഷത്രങ്ങൾ വിവാഹത്തിനെടുക്കാം. ചോതി നക്ഷത്രക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തിക, മകൈരം, തിരുവാതിര, പുണർവം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേർക്കാവുന്നവയാണ്. വിശാഖം തുലാക്കൂറുകാർക്ക് അശ്വതി, ഭരണി, രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി നക്ഷത്രങ്ങൾ വിവാഹത്തിനെടുക്കാവുന്നവയാണ്. വിശാഖം വൃശ്ചികക്കൂറുകാർക്ക് രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേർക്കാം. അനിഴൻ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കാർത്തിക ഇടവക്കൂറ്, രോഹിണി, തിരുവാതിര, പുണർവം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, അനിഴ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് കാർത്തിക ഇടവക്കൂറ്, രോഹിണി, മകൈരം, തിരുവാതിര, പുണർവം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴ നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമായവയാണ്. മൂല നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് മകൈരം, മിഥുനക്കൂറ്, തിരുവാതിര, പുണർവം, പൂയം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിനെടുക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് തിരുവാതിര, പുണർവം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, തൃക്കേട്ട, മൂലം ഈ പുരുഷ നക്ഷത്രങ്ങൾ യോജിക്കും.
ഉത്രാടം ധനുക്കൂറി പിറന്ന സ്ത്രീകൾക്ക് മകയിര അവസാനത്തെ പകുതി, തിരുവാതിര, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലപൂരാടം, ഉത്രാടം ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കും. ഉത്രാടം മകരക്കൂറുകാർക്ക് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. തിരുവോണം നക്ഷത്രക്കാർക്കാണെങ്കിൽ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ യോജിക്കുന്നവയാണ്. ഔട്ടം മകരക്കൂറുകാർക്ക് കർക്കിടകക്കൂറിലെ പുണർവം, ആയില്യം, മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, കേട്ട, മൂലം, ഉത്രാടം, തിരുവോണം, ഔട്ടം മകരക്കൂർ ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിനെടുക്കാവുന്നവയാണ്. ഔട്ടം അവസാന പകുതി കുംഭക്കൂറിലുള്ളവർക്ക് മകം, ഉത്രം, അത്തം, ചോതി, വിശാഖം, കേട്ട, മൂലം, ഉത്രാടം, തിരുവോണം, ഔട്ടം ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. ചതയൻ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മകം, പൂരം, ഉത്രം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഔട്ടം ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. പൂരുട്ടാതി കുംഭക്കൂറുകാർക്ക് മകം, പൂരം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഔട്ടം, ചതയം, പൂരുട്ടാതി കുംഭക്കൂറിലുള്ള നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. പൂരുട്ടാതി മീനക്കൂറിലുള്ള സ്ത്രീകൾക്ക് അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഔട്ടം പൂരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ യോജിപ്പിക്കാവുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉത്രത്തി മുക്കാൽ അത്തം, ചോതി, വിശാഖം, കേട്ട, മൂലം, ഉത്രാടം, തിരുവോണം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിപ്പിക്കാവുന്നവയാണ്. രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഉത്രത്തി മുക്കാൽ അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഔട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രങ്ങൾ വിവാഹത്തിന് യോജിക്കുന്നവയാണ്. ഈ വിവാഹം നടക്കാതെ വരുന്നതിനും കാലതാമസത്തിനുമൊക്കെ പരിഹാരങ്ങൾ ഈ ജാതകാരണങ്ങൾ കൊണ്ടും അല്ലാതെയുള്ള വിവാഹ തടസ്സങ്ങൾക്ക് ഉമാമഹേശ്വര പൂജ നല്ലൊരു പരിഹാരമാണ്. അതോടൊപ്പം സ്വയംവര മന്ദാർച്ചനയും നല്ല പരിഹാരമാണ്. വിവാഹ തടസ്സം വന്നു കഴിഞ്ഞാൽ ഉമാമഹേശ്വര വ്രതം എടുക്കുന്നത്, അതുപോലെ ഉമാമഹേശ്വര പുഷ്പാഞ്ജലി കഴിക്കുന്നത്, ഗണപതി ഹോമത്തിൽ സ്വയംവരം കൊണ്ട് മുക്കുറ്റിത്തൈ ഹോമിക്കുന്നത്, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള പരിഹാരങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളുടെ തമ്മിലുള്ള യോജിപ്പ്, ഈ ഏഴാം കൂറ് മുതൽ യോജിക്കുന്ന നക്ഷത്രങ്ങളാണ് നമ്മൾ ഇതിൽ കൂടെ പറഞ്ഞത്. ഇത് നമുക്ക് പെട്ടെന്ന് ഈ ജാതകങ്ങളൊക്കെ വരുന്ന ഉടനെ നമുക്ക് അനുയോജ്യമായ നാളുകൾ ഏതാണെന്ന് മനസ്സിലാക്കി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാവൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് വിശദമായിട്ടുള്ള ജാതക പരിശോധന ജ്യോതിഷന്മാരെ കണ്ട് നടത്തേണ്ടത് ആവശ്യമാണ്. കാര്യം പാപസാമ്യമുണ്ടോ, ദശാസന്ധി പൊരുത്തമുണ്ടോ, ഇതെല്ലാ കാര്യങ്ങളും, അതുപോലെ ചൊവ്വാദോഷം, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള വിഷയങ്ങളും ജാതകങ്ങൾ തമ്മിൽ ചേർക്കുമ്പോൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് വളരെ വിശദമായ പരിശോധനകൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു വിവാഹത്തിന് മുതിരാൻ പാടുള്ളൂ. നക്ഷത്രപ്പൊരുത്തം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് വിവാഹത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. ഇങ്ങനൊരു വീഡിയോ ഇടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ചേരുമോ എന്നുള്ള കമൻറ്റുകൾ ധാരാളമായിട്ടുള്ളത് കൊണ്ട് ഇതിനെല്ലാവർക്കും എനിക്ക് മറുപടി എടുക്കാനുള്ള സാഹചര്യക്കുറവുകൊണ്ടും, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതറിയേണ്ടവർക്കെല്ലാം പെട്ടെന്ന് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഇതെല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.